ജോലിക്കിടെ മണ്ണിടിഞ്ഞു വീണ് നട്ടലിന് പരിക്കേറ്റ തൊഴിലാളിക്ക് വയനാട്ടിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. മാനന്തവാടി കണിയാരം സ്വദേശി ജോസഫിനെയാണ് ഡോക്ടർ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ 16 മണിക്കൂറിലധികം വാർഡിൽ കിടത്തിയത്. ഗത്യന്തരമില്ലാതെ ഡിസ്ചാർജ് വാങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മാത്രമാണ് സാരമായി പരിക്കേറ്റ രോഗിക്ക് ചികിത്സ ലഭിച്ചത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിലും മറ്റൊരു സ്വകാര്യ ആശുപത്രിയായ ലിയോയിലും പ്രവേശനം നൽകാത്തതിനെ തുടർന്നാണ് മതിലിടിഞ്ഞ് വീണ് നട്ടലിന് പൊട്ടലേറ്റ് പൊളിഞ്ഞ ജോസഫിനെ കൽപ്പറ്റയിലെ ഫാത്തിമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 8-ാം തീയതി രാത്രി 10 മണിയോടെ അഡ്മിറ്റ് ചെയ്ത ശേഷം ആരോഗ്യ ഇൻഷുറൻസ് കാർഡും ആശുപത്രിയിൽ നൽകിയിരുന്നു. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരം 4 മണിവരെയും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഡോക്ടറെ കുറിച്ച് ചോദിച്ചപ്പോഴും കൃത്യമായ മറുപടി നൽകിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. സൗകര്യങ്ങളില്ലെന്ന കാരണം പറഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാനാവില്ലെന്ന് പറഞ്ഞ് ലിയോയിൽ നിന്നും മടക്കിയ ശേഷമാണ് ജോസഫിന് മണിക്കൂറുകൾ വീണ്ടും വേദന തിന്നേണ്ടി വന്നത്. ഇവർക്ക് പൈസ കിട്ടിയാത്തോണ്ടായിരിക്കും, കാരണം ഇതിൻ്റെ പൈസ സർക്കാരിൽ നിന്ന് എളുപ്പം കിട്ടില്ല എന്നുള്ള കണക്കുകൂടലായിരിക്കും ഇവർക്ക്. കാരണം പ്രൈവറ്റ് ആശുപത്രിക്കാർ ഇത് സ്വീകരിക്കാറ് പതിവില്ലാഞ്ഞല്ലോ, പിന്നെ ഇവരെന്തിനും സ്വീകരിച്ചത്? നിരവധി തവണ പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്നാണ് ജോസഫിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ചികിത്സ കിട്ടാതെ അച്ഛനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന നേരത്തെ പൊട്ടിക്കരഞ്ഞ ജോസഫിൻ്റെ മക്കൾ സങ്കട കാഴ്ചയായി. ഈ സമയത്തും ആശുപത്രി അധികൃതർ ആരും എത്തിയില്ല. സംഭവത്തിൽ നേരിട്ടോ ഫോണിലോ വിശദീകരണം തരാനും ഇവർ തയ്യാറായില്ല. അപകടം ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ വരില്ലെന്നും എന്നാൽ ചികിത്സ നൽകാതിരുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഈ ആശുപത്രിക്കെതിരെ ഉണ്ടായിരുന്നു. വയനാട്ടിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.